ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യണ കോണ്ടസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെ മാച്ചസിൻ്റെയാണ് കളിക്കണമെന്നുള്ളത് പറയാം. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് സ്മോൾ ലീഗിൻ്റെ ടീം പ്രൊവൈഡ് ചെയ്യാനായിട്ട് അധികം പറ്റണില്ല. സമയത്തിൻ്റെ കുറവുകൊണ്ട്, അതുപോലെ തന്നെ കൂടുതലായിട്ട് നോക്കാനുള്ളൊരു സമയക്കുറവ് കൊണ്ടാണ് ടീമുകളധികം പോസ്റ്റ് ചെയ്യാത്തത്. ഞാൻ ഇന്നൊരു ടീം ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊരു ആവറേജ് ടീമായിരുന്നു, അത്ര നല്ല റാങ്കിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇനിയുള്ള ഏതെങ്കിലും കളികളൊക്കെ ഇതിലിട്ടുണ്ട്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് അനലൈസിസ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടണില്ല, അതുകൊണ്ടാണ് കൂടുതൽ ടീമുകൾ പ്രൊവൈഡ് ചെയ്യാത്തത്. പിന്നെ നല്ല മാച്ചസ് ആയിട്ടുള്ളത് അങ്ങനെ വരണില്ല. എന്തായാലും ഇപ്പോൾ വേൾഡ് കപ്പൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഗ്രാൻഡ് ലീഗ് കൂടുതലായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല നല്ല പ്രൈസുകളുള്ള ഗ്രാൻഡ് ലീഗുകളാണുള്ളത്. ഏതെങ്കിലും ഒരു വലിയ പ്രൈസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും സെറ്റാവും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ട്രൈ ചെയ്യുക. സ്മോൾ ലീഗിൽ കൂടുതലായിട്ട് ഇറക്കാണ്ടിരിക്കുക, കാരണം ഇൻ്റർനാഷണൽ മാച്ചസിലൊക്കെ അത്യാവശ്യം 22 പേരുള്ളതിൽ ഒരു 15 പേരെങ്കിലും നന്നായിട്ട് കളിക്കുന്നവരായിരിക്കും. അപ്പോൾ അതിലൊരാളെ നമ്മളെ മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ടീം തോക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഗ്രാൻഡ് ലീഗിൽ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. ഗ്രാൻഡ് ലീഗോ അല്ലെങ്കിൽ പിന്നെ 10-50 മെമ്പേഴ്സിൻ്റെയൊക്കെ മുകളിലുള്ള മിനി ജിയിലൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാൻ നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു 10 കളി നിങ്ങളിടുന്നതിൽ ഒരു 2 കളി നല്ല റാങ്ക് വന്നാലും നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും. മിനി ജിയിലൊക്കെ ഇട്ട് അങ്ങനെ ജയിക്കുകയാണെങ്കിൽ ആ സമയം സ്മോൾ ലീഗ് കളിക്കുന്നത് കുറച്ച് റിസ്ക്കാണ്. 4 മെമ്പറിൻ്റെയൊക്കെ ചിലപ്പോൾ 4 മെമ്പറിൻ്റെ ആണെങ്കിൽ 10 എണ്ണത്തിൽ 4 എണ്ണം ജയിച്ചാലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റിസ്ക് എടുത്ത് ടീമിടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് 20 രൂപയുടെ കോണ്ടസ്റ്റൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ എന്തായാലും സ്മോൾ ലീഗിൻ്റെ ടീം നമ്മൾ കുറവായിരിക്കും ട്രൈ ചെയ്യുന്നത്. മെയിനായിട്ട് ഗ്രാൻഡ് ലീഗും അതുപോലെ തന്നെ മിനി ജിയിലും ആണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ടീം വരാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള കോണ്ടസ്റ്റുകൾ നോക്കി ജോയിൻ ചെയ്താൽ മതി. കുറച്ച് നാൾ ഞാൻ 4 മെമ്പറിൻ്റെ കളിക്കേണ്ട കോണ്ടസ്റ്റാണെങ്കിൽ ഞാൻ എന്തായാലും പറയാം. അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാനങ്ങനെ പറയാറുള്ളൂ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അധികം ടീമുകളൊന്നും അത്ര ക്ലിക്കാവണില്ല. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നിങ്ങൾ സ്മോൾ ലീഗ് വേണ്ട, മറ്റേ ലീഗിലൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്ന് ECS ഗ്രൂപ്പ് സിയിലെ ECCയുടെ ഗ്രൂപ്പ് സി ഫൈനൽസാണ് ഇന്ന്. അപ്പോൾ ആദ്യത്തെ മത്സരം സ്വീഡൻ മിസ്റ്റോണിയ തമ്മിൽ എലിമിനേറ്റർ മാച്ചാണ്. ഇതിലെന്തായാലും സ്വീഡൻ ജയിക്കും, 1-സൈഡ് മാച്ചാവും. സ്വീഡൻ 1-സൈഡ് മാച്ചായിട്ട് 1-സൈഡായിട്ട് ജയിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരത്തിൽ സ്വീഡൻ്റെ പ്ലേയേഴ്സിനെ തന്നെ മാറ്റി തിരിച്ചു ക്യാപ്പും വീസിയൊക്കെ വെച്ച് ട്രൈ ചെയ്യുക. ഫസ്റ്റ് ബാറ്റിംഗ് സ്വീഡനാണെങ്കിൽ എന്തായാലും ആദ്യം അവരുടെ ടോപ്പ് ഓർഡറിൽ ഇറങ്ങുന്ന ഷെയറലി, അതുപോലെ ഐസുവാക്ക്, പിന്നെ എസ് അഹമ്മദ്, പിന്നെ ഒരു ASR എന്ന് പറഞ്ഞ പ്ലെയറുണ്ട്. അത് കഴിഞ്ഞ കളി കളിച്ചിട്ടുണ്ടായില്ല, പക്ഷേ ടോപ്പ് ഓർഡറാണ്. അതുപോലെ വേറെ അവരുടെ ടീമിലിറങ്ങുന്നത് എസ് റഹ്മാനി. ഈ 4 പേരിൽ ആരെങ്കിലുമൊക്കെ ടോപ്പ് ഓർഡറിൽ ഫോം ആവാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് സ്വീഡനാണ് ബാറ്റിംഗ് എങ്കിൽ, അപ്പോൾ അവരെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഫസ്റ്റ് ബോളിംഗ് ആണെങ്കിൽ ബോളിങ്ങിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എസ് ചൗധരി, സെഡ് സാഹിദ്, സെഡ് തക്കാവി, അങ്ങനെ ഒരുപാട്. നിങ്ങൾക്ക് കഴിഞ്ഞ കളികളിലെ പോയിൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഫസ്റ്റ് സ്വീഡൻ്റെ ബോളിംഗ് ആണെങ്കിൽ ബോളർമാരെ മാറ്റി തിരിച്ചു വന്ന് ക്യാപ്പും വീസിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല ഗ്രാൻഡ് ലീഗാണ് ഉള്ളത്, 25 ലക്ഷം രൂപ ഫസ്റ്റുള്ള ഗ്രാൻഡ് ലീഗാണ്. എന്തായാലും നിങ്ങൾ ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് കൂടുതൽ ടീമുകളിട്ട് എന്തെങ്കിലും ഒരു നല്ല പ്രൈസ് കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ കളി ക്വാളിഫയർ 1 ഇറ്റലി ഡെൻമാർക്കാണ്. ഇറ്റലി അത്യാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗ്രൂപ്പിലെ ഏറ്റവും നല്ല ടീം ഇറ്റലിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യ കളിയിൽ അവർ ഡെൻമാർക്കായിട്ട് തോറ്റു. പക്ഷേ ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് ഇറ്റലി തന്നെയാണ് അത്യാവശ്യം നല്ല ടീം. പക്ഷേ ഡെൻമാർക്കും പ്ലെയേഴ്സ് ഒരുപാടുണ്ട്, ബാറ്റിങ്ങിനാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും. എന്തായാലും ഈ കളിയിൽ ഇറ്റലി ആദ്യ മത്സരത്തിൽ തോറ്റതിന് പകരമായിട്ട് ഈ കളിയിൽ ജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നല്ലൊരു മത്സരമായിരിക്കും. അപ്പോൾ ഈ ഒരു മത്സരം കുറച്ച് റിസ്ക്കാണ്. 2 ടീമിലെയും പ്ലെയേഴ്സിനെ പിക്ക് ചെയ്യണത് പാടാണ്, കാരണം അത്യാവശ്യം 2 ടീമിലും നല്ല നല്ല പ്ലെയേഴ്സാണ്. 11 പേരിൽ ഒരു 8 പേരെങ്കിലും 2 ടീമിലും നല്ലതായിട്ടുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് 11 പേരെ സെലക്ട് ചെയ്യാൻ വളരെ പാടായിരിക്കും.
എന്തായാലും ഈ ഒരു മത്സരം നിങ്ങൾ നോക്കുക. ആദ്യ മത്സരമാണ് നല്ലത് ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്യാനായിട്ട്. അതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ ഇതിന് ശേഷം നടക്കുന്ന മത്സരങ്ങൾ രണ്ടെണ്ണം ഇതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇറ്റലീനെ തന്നെ ഇറ്റലീനെ സപ്പോർട്ട് ചെയ്ത് ടീം ഇടുന്നതായിരിക്കും ഇതിൽ നല്ലത്. ഇറ്റലി ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വേൾഡ് കപ്പ് നാളെ തുടങ്ങുകയാണ് ക്രിക്കറ്റിൻ്റെ. അപ്പോൾ അതിൽ ഒന്നാം തീയതി അല്ല അഞ്ചാം തീയതി തുടങ്ങി, അഞ്ചാം തീയതി തുടങ്ങിയ നവംബർ 16 വരെ മത്സരങ്ങളുണ്ട്. നവംബർ 19 ഫൈനല്. അപ്പോൾ ഇനി കുറേ ദിവസത്തേക്ക് എല്ലാവരും വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലായിരിക്കും. ഡ്രീം 11 നല്ല അടിപൊളി ജി എല്ലുകളായിരിക്കും എന്തായാലും ഉള്ളത്. അപ്പോൾ ഇതിൽ ആദ്യ മത്സരത്തിൽ 1.5 കോടി ഫസ്റ്റുള്ള ജി എല്ലാണ് ഉള്ളത്. 1.5 കോടി, സെക്കൻഡ് 50 ലക്ഷം, തേർഡ് 22 ലക്ഷം. അത്യാവശ്യം നല്ല വലിയ പ്രൈസുകളാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഇതിലെന്തെങ്കിലും നല്ലൊരു വലിയ പ്രൈസ് കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യണം. നമ്മളും പറ്റണ പോലെ കാര്യങ്ങൾ പറഞ്ഞ് എനിക്കറിയണ പോലത്തെ കാര്യങ്ങൾ ഞാൻ എന്തായാലും അടുത്ത ദിവസം തൊട്ട് എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. നിങ്ങൾക്ക് അറിയണ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ പറയുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ എനിക്ക് കൂടുതലായിട്ട് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയണുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഞാൻ പറയുന്ന ഐഡിയയിലും കൂടി എന്തെങ്കിലുമൊക്കെ ടീമുകൾ ട്രൈ ചെയ്ത് നോക്കുക. കൂടുതലും നിങ്ങൾക്കൊരു കളിയൊക്കെ കാണാൻ പറ്റുന്നവരാണ് ഈ കളി കാണുക. അതുപോലെ തന്നെ സ്കോറുകളൊക്കെ നോക്കുക, മുമ്പത്തെ കളികളുടെ നോക്കുക, അതുപോലെ പിച്ച് റിപ്പോർട്ട് നോക്കുക, എല്ലാ കാര്യങ്ങളും ഗ്രൗണ്ട് നോക്കുക. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം നിങ്ങൾ ടീമൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള റിസ്ക്കൊക്കെ എടുത്ത് ഇപ്പം ആരെങ്കിലും സെലക്ഷൻ കുറവുള്ള ഏതെങ്കിലും പ്ലെയേഴ്സ് ഫോം ആവുന്നൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള ടീമുകളാണ് ഗ്രാൻഡ് ലീഗൊക്കെ വിൻ ചെയ്യുക, ഇങ്ങനെ വലിയ പ്രൈസൊക്കെ കിട്ടാൻ ഏറ്റവും നല്ലത്. ഇപ്പോൾ ബോളർ കൂടുതലും ബാറ്റ്സ്മാൻമാർക്കായിരിക്കും ക്യാപ്പും മീസിയൊക്കെ വന്നത്. അപ്പോൾ ടോപ്പ് ഓർഡറിലുള്ള ബാറ്റ്സ്മാൻമാർക്കായിരിക്കും. നിങ്ങൾക്ക് ബോളേഴ്സ് ആർക്കെങ്കിലും ഒരു 4 വിക്കറ്റ് 5 വിക്കറ്റൊക്കെ കിട്ടുന്നവരുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവരെ കുറിച്ച് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇന്ത്യയിലെ പിച്ച് എന്ന് പറയുന്നത് പല പിച്ചുകളും കൂടുതലും സ്പിന്നിന് അനുകൂലമായിട്ടുള്ള പിച്ചുകൾ തന്നെയായിരിക്കും ഇന്ത്യയിലെ. ഏതെങ്കിലും സ്പിന്നർമാർക്കൊക്കെ 4-5 വിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ 2-3 ഗ്രൗണ്ടിൽ പേസ് വിക്കറ്റുള്ളതുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കാം. എന്തായാലും നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു വേൾഡ് കപ്പിൽ. ആർക്കെങ്കിലൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ചാനലിലെ ആർക്കെങ്കിലൊക്കെ ഗ്രാൻഡ് ലീഗ് വിൻ ചെയ്യാൻ പറ്റണമെന്ന് ആശംസിക്കുന്നു. ഏതെങ്കിലും മലയാളികളൊക്കെ എന്തായാലും ഏതെങ്കിലും ഒരു ഗ്രാൻഡ് ലീഗൊക്കെ എന്തായാലും ജയിക്കുമെന്ന് വിചാരിക്കാം. ആ ഒരു ഭാഗ്യം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആർക്കെങ്കിലും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളും ട്രൈ ചെയ്യണം, എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാരോടും കൂടിയൊക്കെ പറയണം ആർക്കാണ് ഭാഗ്യമുള്ളതെന്ന് പറയാൻ പറ്റില്ല. ചെറിയ രീതിയിലെങ്കിലും ഒരു മത്സരത്തിൽ ഒരു 2 ടീം വെച്ചെങ്കിലും ഇടാൻ പറയണം. 2 ടീമിന് 100 രൂപ ആവുള്ളൂ. അപ്പോൾ ഏകദേശം കുഴപ്പമില്ലാത്തൊരു ടീമാണെങ്കിൽ ആ നമ്മളിട്ട ക്യാഷ് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ കുറച്ച് റിസ്ക് കൊടുത്തുള്ള ടീമാണെങ്കിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ ക്ലിക്കായി കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് തന്നെ കിട്ടും. അപ്പോൾ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിലും നല്ലൊരു അവസരം ഇല്ല ട്രൈ ചെയ്യാനായിട്ട്. വേൾഡ് കപ്പ് മൊത്തം 48-49 മത്സരം എന്തോ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും മത്സരങ്ങൾക്കുള്ളിൽ ഏതെങ്കിലും ഒരു നല്ലൊരു കളിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മത്സരം വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇത് കിട്ടും. അതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി എല്ലാവരും ട്രൈ ചെയ്യുക. നാളെ തൊട്ടുള്ള ഡെയിലി വീഡിയോ എന്തായാലും മുടങ്ങാണ്ട് കാണുക. അപ്പോൾ 2 കളി വെച്ചായിരിക്കും മിക്കവാറും ഉള്ളത് വേൾഡ് കപ്പിൽ. രാവിലെ 10:30 ആയിരിക്കും ചിലപ്പോൾ ഒരെണ്ണം, ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് വീഡിയോ എപ്പോഴാണ് വരണമെന്ന് പറയാൻ പറ്റില്ല. വീഡിയോ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. ഇതിൻ്റേതായ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടാവും, അതുപോലെ മറ്റ് മത്സരങ്ങളുടെയും പറയും. ഇപ്പോൾ ഞാൻ കൂടുതലായിട്ടും വേൾഡ് കപ്പിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ അധികം നോക്കണില്ല. അപ്പോൾ എന്തായാലും വേൾഡ് കപ്പിൽ ആർക്കെങ്കിലൊക്കെ നല്ലൊരു ഗ്രാൻഡ് ലീഗൊക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളും കൂടി ട്രൈ ചെയ്യുക, നിങ്ങളെ കൂട്ടുകാരോടും കൂടിയൊക്കെ ട്രൈ ചെയ്യാൻ പറയാം. എല്ലാവർക്കും ആർക്കെങ്കിലും ബാക്കിയുള്ള ഒരാൾക്ക് എന്തായാലും നല്ലൊരു പ്രൈസ് കിട്ടും. അപ്പോൾ എന്തായാലും ഇനി വേൾഡ് കപ്പ് കഴിയണവരധികം മത്സരങ്ങളൊന്നും മറ്റ് മത്സരങ്ങളൊന്നും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണില്ല. എന്തായാലും എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും. വീഡിയോയിൽ കളിക്കണ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. ഇന്നിപ്പോൾ ECS ജസ്റ്റ് നോക്കണുണ്ട്. അതിൻ്റെ എന്തെങ്കിലും ടീം ഇടാൻ പറ്റണതാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇടാം.
ഇപ്പോൾ ഏകദേശം ഈ ഒരു ടൈപ്പിലാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ മത്സരം മാത്രമാണ് നമുക്കൊരു വിശ്വസിച്ചിടാൻ പറ്റുള്ളൂ സ്വീഡനെ സപ്പോർട്ട് ചെയ്ത്. പിന്നെയുള്ള മത്സരങ്ങളൊന്നും വൺ സൈഡ് ആവാൻ ചാൻസ് ഇല്ല. ഏത് ടീമാണ് ജയിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യൽ വളരെ പാടുള്ള മത്സരങ്ങളാണ് ഈ സി സിയിലെ മറ്റു മത്സരങ്ങളിൽ നിന്നുണ്ടാവുന്നത്. അപ്പം എന്തായാലും അടുത്ത ഗ്രൂപ്പ് ഡിയിലെ പ്ലേയേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം. എന്തായാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ കുറച്ച് പ്ലേയേഴ്സൊക്കെ ഞാൻ പറഞ്ഞതിൽ ഇത് രണ്ടാമത്തെ കളിയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടാവുന്നു. രണ്ടാം സ്വീഡൻ ടീമിലെ ഷെയറലിയും സുവാക്കും അവർ രണ്ടുപേരും എന്തായാലും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ട്രൈ ചെയ്തോന്ന് അറിയില്ല, ഞാൻ ട്രൈ ചെയ്തു. ഇതായിരുന്നു സ്വീഡൻ്റെ ആദ്യത്തെ മത്സരം. ഇതിൽ ദി ഡിസിജ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ വെച്ച് ബാക്കിയെല്ലാം ഡ്രീം ടീമിലെ പ്ലെയേഴ്സായിരുന്നു. ഈ ഒരു പ്ലെയർ മാത്രമാണ് മാറിയത്. ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയ ആളുടെ ടീം ഞാൻ കാണിച്ചതാട്ടോ. ഫസ്റ്റ് കിട്ടിയ ആളുടെ ടീമിൽ സെയിം ടീം തന്നെ. ഇതിൽ ഡിസിജയ്ക്ക് പകരം സയ്ദ് അഹമ്മദ് ആയിരുന്നു ആളുടെ ടീമിൽ. അപ്പോൾ ഈ ഒരു ടീമായിരുന്നിട്ടെങ്കിൽ ഇയാളുടെ കൂടെ 15 ലക്ഷം രൂപ തന്നെ, 15 ലക്ഷവും പിന്നെ സെക്കൻഡ് പ്രൈസ് 3.5 ലക്ഷം, ഏകദേശം ഒരു 10 ലക്ഷത്തിൻ്റെ അടുത്ത് കിട്ടിയാനെ ആ ഒരാൾ മാറിയില്ലെങ്കിൽ. അപ്പോൾ ഞാനിത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും ട്രൈ ചെയ്യണം, ഈ രണ്ട് പ്ലേയേഴ്സ് ആണ് ടോപ്പ് ഓർഡറിലാണ് അവരെ വെച്ച് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റാങ്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഭാഗ്യം വരാറായിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിസ്സിങ് വന്നത്. ഏതെങ്കിലും ഒരു കളിയിൽ നമുക്കും ഭാഗ്യം വരും, അങ്ങനെ വിചാരിച്ചുകൊണ്ട് നമുക്ക് ടീം ഇട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള ഒരു ജയിക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥനയും ആത്മവിശ്വാസമൊക്കെ വേണം. നമ്മൾ ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ കുറച്ച് ലോസൊക്കെ ഇതിൽ വന്നു എന്ന് വരാം. അപ്പോൾ എന്നാലും നമ്മൾ തോറ്റു കൊടുക്കാണ്ടിരിക്കുക. നിങ്ങൾ വലിയ ലോസൊന്നും ഇല്ലാണ്ട് ചെറിയ രീതിയിലെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നല്ലൊരു പ്രൈസ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി.